അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അനുസ്വാറുകൾ എന്ന പേരിൽ OM തരുവണ എഴുതിയ പുസ്തകമാണ് വായിക്കുന്നത്. ആദ്യമായി ഈ പുസ്തകത്തിന്റെ മുഖപുര. വായനക്കിടയിൽ അഖബ ഉടമ്പടിയുടെ ഹൃദയസ്പൃക്കായ ചില രംഗങ്ങൾ മനസ്സിനെ സ്പർശിച്ചു. അനുസ്വാറുകളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനും താല്പര്യമുണർന്നത് അങ്ങനെയാണ്. ഈ വിഷയം പഠിക്കാനുള്ള ശ്രമം ശ്രമകരമാണെന്ന് ആദ്യവട്ടം തന്നെ ബോധ്യപ്പെട്ടു. സ്വഹാബ കിറാമിന്റെ ചരിത്രം പറയുന്ന നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിലും ഇസ്ലാമിക ചരിത്രത്തിലും സ്വഹാബാക്കൾ കടന്നു വരുന്നുണ്ട്. എന്നാൽ അനുസ്വാറുകളെ കുറിച്ച് വേറിട്ട രചനകളൊന്നും ലഭ്യമല്ല. മലയാളത്തിൽ കണ്ടിട്ടില്ല, അറബിയിലോ ഇംഗ്ലീഷിലോ കണ്ടതായി ആർക്കും ഓർമ്മ പോലുമില്ല. എഴുതണമെന്ന് തോന്നി തുടങ്ങിയാൽ പിന്നെ അതൊരു തരം മുട്ടാണ്, അത് അടക്കി വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് കിട്ടാവുന്നത്ര ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു, അതിൽ നിന്ന് അനുസ്വാറുകളുടെ ചരിത്രം വേർതിരിച്ചെടുക്കാൻ ശ്രമിച്ചു. പഠിച്ചു തുടങ്ങിയപ്പോഴും പ്രശ്നം ഒരാൾ അനുസ്വാരിയാണോ അല്ലേ എന്ന് വേർതിരിച്ചറിയാനുള്ള കഥാസന്ദർഭങ്ങൾ വിരളം. വംശാവലി പരിശോധിച്ച് ചെല്ലുമ്പോൾ ആളിനെ തിരിച്ചറിയാനാകും, ചിലപ്പോൾ അതും നടപ്പില്ല. ഇങ്ങനെ പരതി പിടിച്ചു ചെന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ടവരുടെ വിസ്മയാവഹമായ ചരിത്ര കവാടങ്ങൾ ചെറുതായി തുറക്കപ്പെട്ടു. ഇങ്ങനെ ഒരു ചെറുകൃതിക്കുള്ള വക കണ്ടെത്താനായി. ജന്മം, സ്ഥലം: ഇത്ര ആഹ്ലാദത്തോടെ മുമ്പൊന്നും എഴുതിയിട്ടില്ല. കടലാസിലല്ല, ഹൃദയത്തിന്റെ താളുകളിലാണ് ഞാനിത് ആദ്യം എഴുതിയത്. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും കണ്ണു നിറഞ്ഞ് കടലാസ് കാണാതായി പോയ സന്ദർഭങ്ങളുണ്ട്. അഭിമാനബോധം കൊണ്ട് ഉന്മത്തമായ നിമിഷങ്ങളുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹുവിന് സ്തുതി. എന്തൊരു സാഹസമാണ് യസ്രിബിന്റെ ചുണക്കുട്ടികൾ കാണിച്ചത്! തുടക്കത്തിൽ തങ്ങൾക്കിടയിലെ അരക്ഷിതാവസ്ഥ കരുതി വരുത്താൻ ഒരു വിമോചകനെയാണ് യസ്രിബുകാർ ആഗ്രഹിച്ചത്. അയാൾ ആരായിരുന്നാലും അവർക്ക് സ്വീകാര്യമായിരുന്നു. ഗോത്രവഴക്കുകൾ കാരണം യസ്രിബിന്റെ മനസ്സ് അത്ര കലുഷിതമായിരുന്നു. അഖബയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ആദ്യം കാണുന്നത് ഈ വികാരത്തോടെയാണ്. പക്ഷേ തങ്ങളുടെ വിമോചകന് സ്വന്തം നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഒരുങ്ങിയപ്പോൾ സ്ഥിതിഗതികളുടെ ഗുരുതരാവസ്ഥ അവർക്ക് ബോധ്യപ്പെട്ടു. കറുത്തവരും വെളുത്തവരുമായ സകല ജനങ്ങളോടും യുദ്ധം ചെയ്യാനുള്ള നിമിത്തമാകും ഈ ഏറ്റെടുപ്പ് എന്നവർ അറിയുന്നു. പക്ഷേ യസ്രിബിന്റെ മക്കൾ പതറിയില്ല. അവർ ചങ്കൂറ്റത്തോടെ ഉറച്ചു നിന്നു. അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി അപ്പോൾ തന്നെ പടപൊരുതാൻ അവർ തയ്യാറായിരുന്നു. അത് പറഞ്ഞപ്പോൾ അവരുടെ കൈകാൽ ഉടവാളിൽ വിശ്രമിച്ചു. അനുസ്വാറുകൾക്ക് തുല്യം അനുസ്വാറുകൾ മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീടൊരിക്കലും ജന്മദേശത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. മക്കയുടെ പ്രതാപത്തിനോ പ്രാമാണികതയ്ക്കോ കുറച്ചിലുണ്ടായിട്ടല്ല മദീനയെ അവിടുന്ന് പ്രണയിച്ചു. അവിടുത്തെ പച്ച മനുഷ്യരെ സ്നേഹിച്ചു. ചരിത്രം സ്വീകാര്യതയുടേത് മാത്രമാവുകയില്ല, അരുതായ്മകളുടേത് കൂടിയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനാ ജീവിതത്തിന്റെ അന്ത്യത്തിൽ അസ്വസ്ഥരായ അനുസ്വാറുകളെയാണ് നാം കാണുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ആശങ്കപ്പെടുകയാണ്. അനുസ്വാറുകളുടെ ഭാവിയെക്കുറിച്ച് അവിടുന്ന് ഉത്കണ്ഠപ്പെടുന്നുണ്ട്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഒരു ഘട്ടത്തിൽ മദീന വിട്ടു പോകുന്നിടം വരെ കാര്യങ്ങൾ എത്തുന്നു. നമുക്ക് ചരിത്രത്തിന്റെ നന്മകളെ നെഞ്ചിലേറ്റാം, അരുതായ്മകളെ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും വിടാം. ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ചരിത്രം ഇങ്ങനെ അർദ്ധോക്തിയിൽ മറുപടി കാണാതെ സ്തംഭിച്ചു നിന്നിട്ടുണ്ട്. യസ്രിബിലേക്കുള്ള ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ നബി ചരിത്രത്തിന്റെ ഹൃദയഭാഗം ഇരുട്ടാകുമായിരുന്നു. മക്ക നിരാകരിച്ചു, നിഷേധിച്ചു, തള്ളിപ്പറഞ്ഞു, അക്രമിച്ചു, പുറന്തള്ളി. അപ്പോൾ മറ്റൊരു ദേശത്തെയും ജനതയെയും അല്ലാഹു തെരഞ്ഞെടുത്തു. പൂർവ്വ നബിമാരുടെ ചരിത്രത്തിൽ നിന്ന് ഇതേ പാഠം ലഭിക്കുന്നുണ്ട്. ഒരു ജനത നന്ദികെട്ടവരും നിഷേധികളുമായാൽ മറ്റൊരു ജനതയെയും ദേശത്തെയും അല്ലാഹു തിരഞ്ഞെടുക്കും. സൂറത്ത് അദ്ദുഖാനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ ഇത്. ഖുർആനിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഈ ആശയം കാണാം. മദീനയും അനുസ്വാറുകളും അല്ലാഹുവിന്റെ സവിശേഷമായ തിരഞ്ഞെടുപ്പായിരുന്നു. വെറുമൊരു തിരഞ്ഞെടുപ്പല്ല, സംതൃപ്തമായത്. അല്ലാഹു ആ നാടിനെയും ആ ജനതയെയും തൃപ്തിപ്പെട്ടു. ആ നാടും ജനതയും അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു.
ചരിത്രത്തിന്റെ പ്രകാശമാനമായ പുതിയൊരു വഴിയിൽ പ്രവേശിക്കാനുള്ള എളിയ ശ്രമം മാത്രമാണിത്. അനുസ്വാറുകളെ കുറിച്ച് പഠിക്കാനും അറിയാനും ഇനിയും ഏറെയുണ്ട്. താല്പര്യമുള്ളവർക്ക് കടന്നു ചെല്ലാം. ഈ വരികൾക്ക് ആദ്യം ഇടം തന്ന റിസാല വാരികക്കും അവിടുത്തെ സുഹൃത്തുക്കൾക്കും നന്ദി. അഭിനന്ദനങ്ങളും തിരുത്തലുകളും അറിയിച്ച വായനക്കാർക്കും നന്ദി. ഞാൻ അൻസാറുകളെ സ്നേഹിക്കുന്നു, അവർക്ക് ഒപ്പമാകാൻ ആഗ്രഹിക്കുന്നു. ഈ കടലാസും പേനയുമല്ലാതെ എൻ്റെ കയ്യിലൊന്നുമില്ല. റബ്ബേ നിന്റെ കൃപ. ഇനി പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗം. അതൊരു പാതിരാത്രിക്കു ശേഷമായിരുന്നു. ഇരുട്ടിൻ്റെ മറവറ്റി ഈ പാത്തും പതുങ്ങിയും അഖബാ കുന്നിൽ ചെരുവിൽ അവരെത്തി. യസ്രിബിൽ നിന്നുള്ള ഹസ്റജ് ഔസ് ഗോത്രക്കാരായ 75 പേർ, 73 പുരുഷന്മാരും ഉമ്മു അമ്മാറ, മനീഅ എന്നീ സ്ത്രീകളും തങ്ങളുടെ പുതിയ രക്ഷകനെ നേരിൽ കാണാനും സ്വദേശത്തേക്ക് ക്ഷണിക്കാനുമാണ് അവർ വന്നത്. കാത്തുകാത്തിരിക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നു. കൂടെ പിതൃവ്യൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഗൗരവതരമായ ഒരു ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടക്കം കുറിച്ചു. മുഹമ്മദിന് ഞങ്ങൾക്കിടയിൽ മാന്യമായ ഒരു പദവിയുണ്ട്. ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ അദ്ദേഹത്തിന് ഉചിതമായ സംരക്ഷണം നൽകുന്നുണ്ട്. നിങ്ങളുടെ കൂടെ വരണമെന്നാണ് ഇപ്പോൾ മുഹമ്മദ് ആഗ്രഹിക്കുന്നത്. ശരിയായ പരിരക്ഷ നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ അങ്ങനെയാവാം. കൂട്ടിക്കൊണ്ടുപോയി ശത്രുക്കളെ ഏൽപ്പിക്കാനാണെങ്കിൽ അതിപ്പോൾ പറയണം. വിശ്വാസം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ആളായിരുന്നു അന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു. മക്കാ ഫതഹിലാണ് അദ്ദേഹം വിശ്വാസിയായത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണ കാര്യത്തിൽ അദ്ദേഹത്തിന് പിതൃതുല്യമായ ഉത്കണ്ഠ ഉണ്ടായിരുന്നു. മാത്രമല്ല, യസ്രിബിലേക്കുള്ള പാലായനം വലിയ സംഘർഷത്തിനിടയാക്കുമെന്നും അതൊരു യുദ്ധത്തിനു തന്നെ കാരണമാകുമെന്നും അദ്ദേഹം കണക്കുകൂട്ടി. അങ്ങനെ വന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമല്ല, മക്കയിൽ ശേഷിക്കുന്ന ബന്ധുക്കളായ ഹാഷിം മുത്തലിബ് വിഭാഗങ്ങൾക്കുകൂടി അത് ആപത്താകും. യസ്രിബുകാർ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, അവിടുന്ന് സംസാരിച്ചാലും അവിടുന്ന് എന്താഗ്രഹിക്കുന്നു എന്ന് തിരുവചനത്തിൽ നിന്നു തന്നെ അവർക്കു കേൾക്കണമായിരുന്നു. ചില ഖുർആൻ വചനങ്ങൾ ഓതിക്കൊണ്ട് അവിടുന്ന് സന്ദർശകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. പിന്നെ പറഞ്ഞു, സ്വന്തം സ്ത്രീകളെയും കുട്ടികളെയും ഏതുവിധം നിങ്ങൾ സംരക്ഷിക്കുന്നുവോ അത്തരം ഒരു സംരക്ഷണം ലഭിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഖസ്റജുകാരുടെ നേതാവ് ബറാ ഇബ്നു മഅ്റൂർ മുന്നോട്ട് വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉയർത്തി പിടിച്ച വലതു കൈയോട് തന്റെ വലതു കൈപ്പത്തി ചേർത്ത് വെച്ച് അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു, അള്ളാഹുവിന്റെ ദൂതരെ, അങ്ങാഗ്രഹിച്ച വിധം ഞങ്ങളിതാ പ്രതിജ്ഞ ചെയ്യുന്നു. ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വപിതാക്കളുമെല്ലാം ഘടകത്തിന്റെയും പോരാട്ടത്തിന്റെയും സന്തതികളാണ്. സമരപാതയിൽ ഏറെ അറിവും പരിചയവും ഞങ്ങൾക്കുണ്ട്. അവരുടെ കൂട്ടത്തിലെ മറ്റൊരു നേതാവ് സംശയം ഉന്നയിച്ചു. നബിയെ, ജൂതന്മാരും മറ്റുമായി ഞങ്ങൾ ചില കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ഇതാ സാധുവായി പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾക്ക് ഇനി അങ്ങ് മതി. അല്ലെങ്കിലും പുതിയ ബന്ധങ്ങൾ പരസ്യമാകുമ്പോൾ പഴയ കരാറുകൾ റദ്ദായേക്കാം. ഞങ്ങൾക്കൊപ്പം നിന്ന് വിജയം കൈവരിച്ച ശേഷം ഞങ്ങളെ ഉപേക്ഷിച്ച് താങ്കൾ സ്വന്തം ഗോത്രത്തിലേക്ക് പോയി കളയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു. അവിടുന്ന് ഉറച്ച സ്വരത്തിൽ പ്രസ്താവിച്ചു, ഇല്ല, ഒരിക്കലുമില്ല. ഇനി ഞാൻ നിങ്ങളുടേതും നിങ്ങൾ എൻ്റേതുമായിരിക്കും. ഞാൻ നിങ്ങളുടെ സഹോദരനും നിങ്ങൾ എൻ്റെ സഹോദരന്മാരുമായിരിക്കും. നിങ്ങൾ സഖ്യം ചെയ്യുന്നവരോട് ഞാൻ സഖ്യം ചെയ്യും. നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുന്നവരോട് ഞാനും യുദ്ധം ചെയ്യും. ഒരാശങ്കക്കും അവസരമില്ലാത്ത തെളിഞ്ഞ നിലപാടായിരുന്നു അത്. ചരിത്രം സാക്ഷി. പിൽക്കാലത്ത് മക്ക കീഴടങ്ങിയപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന വിട്ടില്ല. ജന്മദേശത്ത് തങ്ങാനും ആഗ്രഹിച്ചില്ല. യസ്രിബുകാർ സന്തുഷ്ടരായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി പ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നു. ചെയ്യാൻ പോകുന്ന പ്രതിജ്ഞയുടെ ഗൗരവം അപ്പോൾ അബ്ബാസ് ബിൻ ഉബാദ ഒരിക്കൽ കൂടി അവരെ ഓർമ്മപ്പെടുത്തി. ഹസ്റജുകാരെ, ഈ മനുഷ്യനോട് ഏതുതരം പ്രതിജ്ഞയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ നന്നായി ഓർക്കേണ്ടതുണ്ട്. കറുത്തവരും ചുവന്നവരുമായ മുഴുവൻ മനുഷ്യരോടും യുദ്ധം ചെയ്തു കൊള്ളാമെന്നുള്ള കരാറിലാണ് നിങ്ങൾ ഏർപ്പെടാൻ പോകുന്നത്. നേതാക്കൾ കൊല്ലപ്പെടുകയും സ്വത്തുവകകൾക്ക് നാശം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം വന്നാൽ ഇദ്ദേഹത്തെ ഉപേക്ഷിക്കണമെന്നാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ അതിപ്പോൾ തന്നെ പറയണം. പിന്മാറാനുള്ള അവസരം അവസാനിച്ചിട്ടില്ല.
എസിരിപ്പുകാർ ഏകസ്വരത്തിൽ പറഞ്ഞു, ഇല്ല, സമ്പത്തിന്റെയോ നേതാക്കളുടെയോ നാശം ഞങ്ങൾക്ക് പ്രശ്നമല്ല. സ്വന്തം ജീവൻ പോലും ഞങ്ങളെ പിന്തിരിപ്പിക്കില്ല. ഏതവസ്ഥയിലും റസൂലിനെ ഞങ്ങൾ പരിരക്ഷിക്കും. ഇടക്കുകയറി ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് പ്രതിഫലം ലഭിക്കും? സ്വർഗം എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വരം ഉറച്ചതായിരുന്നു. അവർ ഓരോരുത്തരും കൈനീട്ടി പ്രതിജ്ഞ ചെയ്യുന്നു, തങ്ങളുടെ സമ്പത്തിനേക്കാളും സ്ത്രീകളെയും കുട്ടികളെക്കാളും സ്വന്തം ജീവനെക്കാളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്ന്. പ്രതിജ്ഞയ്ക്ക് ശേഷം അവരിൽ നിന്ന് 12 പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുക്കുന്നു, ഈസാ നബി അലൈഹിസ്സലാം ചെയ്തതുപോലെ. ഖസ്റജ് ഗോത്രക്കാരായ സഅദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, റബീഅത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ബറാഅ ബിൻ മഅ്റൂർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു, ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, മുൻദിർ ബിൻ അംർ റളിയല്ലാഹു അൻഹു, ഔസ് ഗോത്രക്കാരായ ഉബൈദ് ബിൻ ഹുലൈർ റളിയല്ലാഹു അൻഹു, അബ്ദുൽ ഹാത്തിം റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. ഖസ്റജ് ഔസ് ഗോത്രങ്ങളിലെ 8 ഉപഗോത്രങ്ങളിൽ പെട്ടവരായിരുന്നു ഇവർ. പ്രതിനിധികളെ തെരഞ്ഞെടുത്ത ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ജനതയുടെ ഉത്തരവാദിത്വം ഈ 12 പേർക്കാണ്. എന്റെ ജനതയുടെ കാര്യം ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ ആ പാതിരാത്രിക്ക് ചരിത്രത്തെ വിസ്മയിപ്പിച്ച ഒരു കൂട്ടുകെട്ടിന് തുടക്കം കുറിക്കുന്നു. രക്തബന്ധത്തിനുമപ്പുറം സാഹോദര്യബന്ധം വളരുമെന്നും അത് സാമ്രാജ്യങ്ങളെ കടപുഴക്കിയെറിയാൻ മാത്രം ശക്തമായിരിക്കുമെന്നും ലോകത്തിന് കാണിച്ചു കൊടുത്ത അതിശയിപ്പിക്കുന്ന ആദർശ ബന്ധം. വിശ്വപ്രവാചകനെയും സ്വന്തം നാട്ടുകാർ പോലുമല്ലാത്ത ഒരു ജനതയെയും കൂട്ടിയിണക്കിയ ദൈവീകമായ നിശ്ചയത്തിന്റെ കഥ ഇവിടെ ആരംഭിക്കുന്നു. അനുസ്വാരികളുടെ കഥ.